പഴശ്ശി സമരങ്ങൾ. ഒന്നാം പഴശ്ശി കലാപം നടന്ന കാലഘട്ടം 1793 to 1797. ഒന്നാം പഴശ്ശി വിപ്ലവത്തിൻ്റെ പ്രധാന കേന്ദ്രം കണ്ണൂരിലെ പുരളിമല. ഒന്നാം പഴശ്ശി കലാപം അവസാനിച്ചത് ആരുടെ മധ്യസ്ഥയിലാണ്? ചിറക്കൽ രാജാവിൻ്റെ. രണ്ടാം പഴശ്ശി കലാപം നടന്ന കാലഘട്ടം 1800 to 1805. രണ്ടാം പഴശ്ശി കലാപത്തിന് കാരണമായ സംഭവം വയനാട് ബ്രിട്ടീഷുകാർ പിടിച്ചെടുക്കാൻ ശ്രമിച്ചത്. രണ്ടാം പഴശ്ശി കലാപ സമയത്തെ തലശ്ശേരി സബ് കളക്ടർ തോമസ് ഹാർവേ ബാബർ. പഴശ്ശി വിപ്ലവത്തെ അടിച്ചമർത്തിയ ബ്രിട്ടീഷ് സൈന്യാധിപൻ ആർതർ വെല്ലസി പ്രഭു. പഴശ്ശി കലാപത്തിന് നേതൃത്വം നൽകിയവർ ചെമ്പൻ പോക്കർ, കൈതേരി അബുനായർ, എടച്ചേന കുങ്കൻ നായർ, തലയ്ക്കൽ ചന്തു. മലബാറിൽ ബ്രിട്ടീഷുകാർ നേരിട്ട ശക്തമായ സമരങ്ങൾ പഴശ്ശി വിപ്ലവങ്ങൾ. ബ്രിട്ടീഷുകാർക്കെതിരെ പഴശ്ശി രാജ ജനങ്ങളെ സംഘടിപ്പിച്ച് പ്രക്ഷോഭം നടത്താനുള്ള കാരണം കോട്ടയം പ്രദേശത്തെ നികുതി പിരിക്കാനുള്ള അധികാരം നൽകാത്തതും വയനാടിനുമേൽ അവകാശവാദം ഉന്നയിച്ചതും. പഴശ്ശിരാജയുടെ രാജവംശമായ കോട്ടയം രാജവംശം സ്ഥാപിച്ചത് ഹരിശ്ചന്ദ്ര പെരുമാൾ. പുരളിശെമ്മൻ എന്നറിയപ്പെട്ടിരുന്നത് പഴശ്ശിരാജ. ബ്രിട്ടീഷ് രേഖകളിൽ പഴശ്ശിരാജയെ വിശേഷിപ്പിക്കുന്നത് പൈച്ചിരാജ, കൊട്ടിയോട്ട് രാജ. പഴശ്ശിരാജയ്ക്കെതിരെ യുദ്ധം ചെയ്യാൻ ആർതർ വെല്ലസി നിയമിച്ച 1200 പോലീസുകാരടങ്ങിയ പ്രത്യേക സേന കോൽക്കാർ. ബ്രിട്ടീഷുകാർക്കെതിരെ പഴശ്ശിരാജ ആവിഷ്കരിച്ച യുദ്ധതന്ത്രം ഗറില്ല യുദ്ധം അല്ലെങ്കിൽ ഒളിപ്പോര്. പഴശ്ശിരാജയുടെ പ്രധാനമന്ത്രി കണ്ണവത്ത് ശങ്കരൻ നമ്പ്യാർ. പഴശ്ശിരാജാവിൻ്റെ സർവ്വസൈനാധിപൻ കൈതേരി അബുനായർ. എടച്ചേന കുങ്കൻ, തലയ്ക്കൽ ചന്തു എന്നിവർ ചേർന്ന് പനമരം കോട്ട പിടിച്ചെടുത്ത വർഷം 1802.